എല്ലാവർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ചില പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടൊരു കാര്യമാണ് ഈ തൂലിക നാമമായി ബന്ധപ്പെട്ടുള്ള അല്ലെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ അടുത്തിടെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റിനു പോലും ഉണ്ടായിരുന്നു ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങളും അവരുടെ യഥാർത്ഥ നാമങ്ങളും നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ അത് ചെയ്യുന്നുകൊണ്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ പേരുകളും ഒരുമിച്ചാകുമ്പോഴും നിങ്ങൾക്കത് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങളാണ് ഓക്കെ ഒരു പതിനഞ്ച് പേരുടെ തൂലിക നാമങ്ങൾ നമ്മൾ നോക്കും അതിനുശേഷം അടുത്ത ദിവസം ഓക്കെ വരും ദിവസം നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ ബാക്കിയുള്ള ഇത് ഏകദേശം ഒത്തിരി ആളുകൾ തന്നെ ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് പേരുകൾ അപ്പോൾ ഇതിൽ ഏത് വരും ഒന്നും നമുക്ക് ഉറപ്പു കഴിയില്ല പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എത്താനും കൂടെ പറ്റണം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഓരോന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഇതിന് മുന്നേ വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ആദ്യത്തെ നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് നോക്കുക ഒന്നാമത്തെ ആശാ മേനോൻ ഓക്കെ ആശാ മേനോൻ എന്ന തൂഴിക അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നാണ് എന്താണ് ആശാ മേനോൻ നിങ്ങൾ കൃത്യമായിട്ട് പേര് മനസ്സിലാക്കുക തൂഴിക നാമം ആദ്യം മനസ്സിലാക്കണേ അപ്പോൾ ഇദ്ദേഹമാണ് വ്യക്തി എന്ന് പറയുന്നത് ഇതാണ് ഇദ്ദേഹമാണ് ആര്യ ആശാ മേനോൻ എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ എഴുന്നാൾ ഓക്കെ അപ്പോൾ ആശാ മേനോൻ്റെ യഥാർത്ഥ നാമം എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ ഒന്നാണ് കെ ശ്രീകുമാർ എന്നാണ് കേട്ടോ കെ ശ്രീകുമാർ ക്ലിയർ കെ ശ്രീകുമാർ എന്നാണ് എന്താണ് ആശാ മേനോൻ്റെ യഥാർത്ഥ നാമം മനസ്സിലായില്ലേ അപ്പോൾ കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ രചന ചെയ്യുന്നത് രചനാർത്ഥം എന്നൊക്കെ എഴുതുന്നത് സാഹിത്യ മേഖലയിൽ അറിയപ്പെടുന്നത് മനസ്സിലായോ അപ്പോൾ കൃത്യമായിട്ട് വർഷത്തെ മനസ്സിലാക്കുക ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കിട്ടുകയും വിചാരിക്കുന്നു നോട്ട് ചെയ്ത് നോക്കുക ആശാ മേനോൻ കെ ശ്രീകുമാർ അടുത്തത് രണ്ടാമത്തത് മുലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ അതായത് ഇദ്ദേഹമാണ് മുലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നാണ് ഓക്കെ മുലൂർ ഇത് പി എസ് സി കേരള പി എസ് സിക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റനാണേ മുലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു നോക്കുക എന്താണ് എസ് പത്മനാഭ പണിക്കർ എന്നാണ് കേട്ടോ എസ് പത്മനാഭ പണിക്കർ ക്ലിയർ എസ് പത്മനാഭ പണിക്കർ പത്മനാഭ പണിക്കറാണ് എന്താണ് മുലൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കിട്ടിയോ അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക മുലൂർ എന്ന പേരിൽ അറിയ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എഴുത്തുകാരനായിരുന്നു അരി യെസ് പത്മനാഭ പണിക്കർ ക്ലിയർ ആണോ പത്മനാഭ പണിക്കർ ഓക്കെ അപ്പോൾ നോട്ട് ചെയ്ത് നോക്കണേ മേ ബി ചോദിച്ചേക്കാം മുലൂർ എന്ന പിന്നെ മുലൂർ എന്നാണ് മുലൂർ എന്ന സാഹിത്യ സോറി തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ആര് എന്നുള്ള ക്വസ്റ്റൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാൻസറൊക്കെ എത്താൻ പറ്റണം ആരാണ് യെസ് പത്മനാഭ പണിക്കർ മുന്നേ നമ്മൾ ആശാ മണ്ണൻ പഠിച്ചു എന്താണ് കെ ശ്രീകുമാറാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ സോറി അടുത്തത് കോവിലൻ എന്താണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഫോട്ടോ നോക്കണമെങ്കിൽ കൃത്യമായിട്ട് ആളെ മനസ്സിലായിക്കോ എന്താണ് കോവിലൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ അല്ലെങ്കിൽ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കും ആരാണ് കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുക ഇവിടുത്തെ ഈ വി എടുത്താൽ മതി കോവിലൻ്റെ വി എടുത്താൽ നിങ്ങൾക്ക് കേട്ടു രണ്ട് തവണ എടുക്കുക വി വി അയ്യപ്പനാണ് കേട്ടോ വി വി അയ്യപ്പനാണ് അയ്യപ്പനാണേ അയ്യപ്പ പണിക്കറൊന്നുമല്ല വി വി അയ്യപ്പനാണ് എന്തറിയപ്പെടുന്നത് കോവിലൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് മനസ്സിലായോ കോവിലൻ എന്ന തോഴിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി വി അയ്യപ്പൻ കിട്ടിയില്ലേ വി വി അയ്യപ്പൻ അപ്പോൾ കോവിലുണ്ട് ഈ വി ഉണ്ട് വി എന്ത് ചെയ്യുക നിങ്ങൾ ടു ടൈംസ് ടു ടൈംസ് ഈ വിയ ഇങ്ങോട്ട് എടുക്കുക അപ്പം നമുക്കൊന്ന് കിട്ടും വി വി അയ്യപ്പൻ എന്ന് കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി നെക്സ്റ്റ് നന്ദനാർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എന്താണ് നന്ദനാർ അദ്ദേഹമാണ് നന്ദനാർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആരാണ് നന്ദനാർ ഓക്കെ നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ വ്യക്തിയാണ് ആരാണ് ആരാണ് ഒരു നിമിഷം വേണ്ട പി സി ഗോപാലനാണ് കേട്ടോ പി സി ഗോപാലൻ ഗോപാലനാണ് എന്നറിയപ്പെടുന്നത് നന്ദനാർ എന്ന തൂലികനാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ പി സി ഗോപാലൻ ഓക്കെ അപ്പോൾ നന്ദനാർ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ആര് ആരാണ് പി സി ഗോപാലനാണ് പി സി ഗോപാലനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പി സി ഗോ അപ്പോൾ ഈ പി സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പേരും കൂടി മനസ്സിൽ വന്നിട്ടുണ്ടാവും അതിലേക്ക് ഇപ്പോൾ വരും അപ്പോൾ പി സി ഗോപാലൻ എന്നറിയപ്പെടുന്ന നന്ദനാറാണ് തൊട്ടുമുകളിൽ നമ്മൾ പഠിച്ചു കൊണ്ടാണ് നോക്കുക കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണെന്നുള്ള ഓർത്തിരിക്കണം മുലൂർ എന്ന് വെച്ചാൽ എന്നാൽ മുലൂർ എസ് പത്മനാഭ പണിക്കർ ആ ചെറുതന്നെ വായിക്കുക മുലൂർ എസ് പത്മനാഭ പണിക്കർ നെക്സ്റ്റ് ആശാ മേനൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാരനാണ് അല്ലേ അടുത്തത് തൊട്ട് കാണിതാണ് നിങ്ങൾ പറഞ്ഞ അതേ പേര് തന്നെയാണ് രണ്ടും പേരോറാണ് ഉറൂബ് എന്ന സാഹിത്യനാമം അല്ല തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായി ഇതാണ് കേട്ടു പരീക്ഷയിലും ഒന്ന് രണ്ടവണ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വശ്ശനിലും ഈ ക്വസ്റ്റിനുണ്ടായിരുന്നു അല്ലേ ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് തൊട്ട് മുകളിൽ നമ്മളെന്ന് പഠിച്ചത് പി സി ഗോപാലിനാണ് പഠിച്ചത് എന്താണ് നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ഉറൂബ് എന്ന പേരിൽ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആൾ അതേ പി സി എന്നാണ് എന്താണ് പി സി കുട്ടിക്കൃഷ്ണനാണ് എന്താണ് പി സി കുട്ടിക്കൃഷ്ണനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും പി സി हे कुट्टी कृष्ण क्लियर ഓക്കെ അപ്പോൾ പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബ് എന്ന പിന്നെ തൂലിക നാമത്തിൽ സയൻറ്റിഫിക് എന്നാണ് വരുന്നത് ഓക്കെ ഉറൂബ് എന്ന തൂലിക നാമം പെൻ നെയിം പെൻ നെയിമിൽ അറിയപ്പെടുന്നത് ആരാണ് പി സി കുട്ടികൃഷ്ണനാണ് അപ്പോൾ നന്ദനാർ പി സി ഗോപാലനാണ് നന്ദനാർ ഓക്കെ എന്നാൽ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണനാണ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ആശാ മേനോൻ അല്ലേ ആരാണ് ആശാമേനും കെ ശ്രീകുമാറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും അവസാനം ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്നോ നാലോ പേര് പേരിലോട് ചോദിക്കും പെട്ടെന്ന് അതിൽ ആൻസറൊക്കെ എത്താൻ പറ്റണേ കൃത്യമായിട്ട് മനസ്സിലായിക്കോ അടുത്തത് അടുത്ത വ്യക്തിയാണ് കാക്കനാടൻ കാക്കനാടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് കാക്കനാടൻ എന്ന തൂടിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരൊരാളാണ് ലൈതമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആരാണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ് ജോർജ് വർഗീസാണ് കേട്ടോ ജോർജ് വർഗീസാണ് ജോർജ് വർഗീസ് വർഗീസ് ആണ് എന്താണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തുന്നത് കിട്ടിയോ അപ്പോൾ കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ജോർജ് വർഗീസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും ആരാണ് ജോർജ് വർഗീസ് കിട്ടി നെക്സ്റ്റിലേക്ക് പോകുന്നു ആശാമേനോൻ കെ ശ്രീകുമാർ ആണ് നന്ദനാർ അറിയപ്പെടുന്നത് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് എന്നാൽ ഉറുബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് ഓക്കെ മുലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയാലോ അല്ലേ മുലൂവ് മുലൂർ എസ് പത്മാഭ പണിക്കർ നെക്സ്റ്റ് ചെറുകാട് ചെറുകാട് എന്ന പേരിൽ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പിന്നെ സാഹിത്യകാരൻ്റെ പേര് ചെറുകാട് ഈ ഫോട്ടോ നോക്കുക ഫോട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫോട്ടോ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സാകാൻ വേണ്ടി പറയുന്നേ ഉള്ളു ചിലപ്പോൾ ചില ആളുകളൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും ആരാണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ആഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് സി ഗോവിന്ദ പിഷാരടിയാണ് കേട്ടോ സി ഗോവിന്ദ പിഷാരടി ഗോവിന്ദ പിഷാരടി പിഷാരടിയാണ് പിഷാരടി ഓക്കെ രമേശ് പിഷാരടി എന്ന് പറയുന്ന പോലെ സി ഗോവിന്ദ പിഷാരടിയാണ് എന്ത് പിന്നെ ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പിഷാരടി ഇട ഡാ മറ്റേ ഡാ മതി ഓക്കെ അപ്പോൾ ഗോവിന്ദ പിഷാരടിയാണ് ഏത് ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ചെറുകാട് എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തുന്നത് ആരാണ് സി ഗോവിന്ദ പിഷാരടിയാണ് കേട്ടോ സി ഗോവിന്ദ പിഷാരടിയാണ് ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തുന്നത് ഓക്കെ കിട്ടിയല്ലോ സി ഗോവിന്ദ പിഷാരടി ക്ലിയർ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു ചെറുകാട് സി ഗോവിന്ദ പിഷാരടി ഓക്കെ നെക്സ്റ്റ് അടുത്തേക്ക് പോകാം ഏകലവ്യൻ ഓക്കെ ഇതൊരു വെറൈറ്റി പേരാണ് മേ ബി വന്നേക്കുന്നത് കേരള പി എസ് സിക്ക് വെച്ചിട്ടുള്ള ഒരു ക്വശനാണ് ഏകലവ്യൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് എന്നാണ് ഏകലവ്യൻ ആരായിരിക്കും ഏകലവ്യൻ എന്ന പിന്നെ തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കെ എം മാത്യു ആണ് കേട്ടോ കെ എം കെ എം മാത്യു ഓക്കെ മാത്യു കെ എം മാത്യു ആണ് എന്ത് ഏകലവ്യൻ എന്ന തൂലിക അറിയപ്പെടുന്നത് കിട്ടിയോ അപ്പോൾ ആ അവരുടെ തൂലിക നാമം പേര് നമ്മളെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നില്ല അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ കോഡൊക്കെ ചെയ്യുന്നതിന് നല്ലത് പക്ഷേ അങ്ങനെ എല്ലാത്തിനും ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കും അപ്പോൾ ഏകലവ്യൻ എന്ന തലികനാമത്തിൽ അറിയപ്പെടുന്നത് കെ എം മാത്യു ആണ് നിലകാരം കൊടുത്തിരിക്കുക ഏകലവ്യൻ കെ എം മാത്യു ഓക്കെ മാത്യു കിട്ടിയോ കെ എം മാത്യു ആണ് ഏകലവ്യൻ എന്ന തൂലിക അറിയപ്പെടുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെ പരിചയമായ ഒരു പേരാണ് ഇന്ദു ചൂടൻ ഇന്ദു ചൂടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇദ്ദേഹമാണ് അപ്പോൾ ഇന്ദു ചൂടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആരാണ് 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 കെ കെ നീലകണ്ഠനാണ് കേട്ടോ കെ കെ നീലകണ്ഠനാണ് നീലകണ്ഠൻ ഓക്കെ കെ കെ നീലകണ്ഠനാണ് എന്ത് ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കെ കെ നീലകണ്ഠനാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക അപ്പം നീലകണ്ഠനാണ് ഇന്ദു ചൂടൻ ഓക്കെ ഇന്ദു ചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നീലകണ്ഠനാണ് കെ കെ നീലകണ്ഠൻ കിട്ടില്ലേ അപ്പോൾ ആശാമേനോൻ കെ ശ്രീകുമാറാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കും അപ്പോൾ ഇ സി കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻ്റെ തൂലിക എന്തായിരുന്നു ഉറുബ് അല്ലേ അപ്പോൾ പി സി ഗോപാലൻ്റെ അടുത്ത് കൂടിക്കാൻ നമ്മൾ എന്തായിരുന്നു നന്ദനാറാണെന്നൊരു കാര്യം ഓർത്തിരിക്കും ഓർമ്മയിൽ നിന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ തൊട്ടുമൂലം നമ്മൾ എ ഗ്രവിൻ കെ എം മാത്യു ആണ് ചെറുകാട് എന്ന് വെച്ചാൽ സി ഗോവിന്ദപിശാരണിയാണ് പിന്നെ കാക്കനാട് ജോർജ് വർഗീസാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ പഠിച്ചു ഏകലാവിംഗ്യം കെ മാത്യു ഓക്കെ ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ നെക്സ്റ്റ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവാർഡൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ രണ്ട് ആനന്ദിൻ്റെ ഒറിജിനൽ പേരുകൾ വരും അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നുള്ള കാര്യം തിരിച്ചറിയണം അല്ലേ അപ്പോൾ ആനന്ദ് ഇതിനു മുന്നേ പറഞ്ഞാണ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേര് എന്താണെന്നാണ് അല്ലേ അപ്പോൾ എന്തായിരിക്കും വരുവോ അവിടെ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ആനന്ദ് എന്ന തൊഴിലാളികൾ നാത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് കേട്ടോ പി സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ ഓക്കെ പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു സച്ചിദാനന്ദൻ കൂടിയുണ്ട് അല്ലെ കെ സച്ഛുദാനന്ദൻ ഉണ്ട് എഴുത്തുകാരൻ തന്നെയാണ് അപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഈ ഓപ്ഷൻ ചിലപ്പോൾ ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ചിലപ്പോൾ ആനന്ദ് ആ പേര് തന്നെ ഉണ്ട് ആനന്ദൻ അല്ലെ ആനന്ദൻ എന്താണ് ഇവിടെ ആനന്ദുണ്ട് അപ്പോൾ ഒരു സച്ചിദാനന്ദൻ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഓപ്ഷനിൽ പി സച്ചിദാനന്ദൻ സച്ചുദാനന്ദനുണ്ടാവും കെ സച്ചിദാനന്ദൻ സച്ചുദാനന്ദനുണ്ടാവും അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരും ക്ലാഷ് വരും ചിലപ്പോൾ നമ്മൾ അവസാനം ചിലപ്പോൾ കർക്കി കുത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചുദാനന്ദനാണ് അല്ലേ അപ്പം ഓക്കെ ഈ ആനന്ദ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇരിക്കുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ ഇത് അറിയുന്നതിനാണ് ഞാൻ പറഞ്ഞു തന്നെയാണ് പറഞ്ഞുതന്നെയാണത് ആനന്ദ് ഡി ഡി അല്ലേ ലാസ്റ്റ് ആനന്ദ് ഈ ഡി യുടെ മിറർ ഇമേജ് വെച്ചെന്നാണ് നേരെ തിരിച്ച് എന്നല്ലേ വരുമോ അല്ലേ പി അല്ലേ അപ്പൊ എന്നാണ് പി സച്ചുനാനന്ദ് സച്ചിദാനന്ദൻ ഓക്കെ അപ്പോൾ അത് കെ ആണോ പി ആണോ എന്നുള്ള ഷോർട്ട് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ആനന്ദം എന്ന് വെച്ചാൽ ഡി ആണല്ലേ ഇംഗ്ലീഷിൽ എഴുതിയാലാൽ ഡി ആണ് അതിൻ്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് പി കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ആനന്ദെന്ന് അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കിട്ടിയല്ലോ ആനന്ദ് എന്ന തൂലിനാമ തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് പി സച്ചിദാനന്ദനാണ് അടുത്തത് മാലി തൊട്ടുമുകളിൽ നമ്മൾ രണ്ടാമത് മുലൂർ എന്ന് പഠിച്ചു മുലൂറെ പത്മനാഭം അടിക്കറാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ മാലിയാണ് കേട്ടോ മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നാണ് മാലി മാലി ഇത് പി എസ് സി കേരള പി എസ് സിക്ക് ഒക്കെ വന്ന വിഷമാണ് മാരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് ആരും എന്നുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾ മായാലു തന്നെ ഉണ്ട് മായി തന്നെ ഉണ്ട് മാരി എന്താണ് മാധവൻ നായർ കേട്ടോ മാധവൻ നായർ ഓക്കെ മാധവൻ നായരാണ് ആണ് മാലി എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പം മായലുണ്ട് ഇതാ മായൻ ഉണ്ട് ദാ മാധവൻ ഇതാ മാധവൻ നായർ കിട്ടിയോ മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓർത്തിരിക്കണം ഞാൻ അടുത്തേക്ക് പോവാണേ ഓക്കെ അടുത്തതാണ് പ്രേംജി പ്രേംജി എന്ന തൊഴിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഇതാ ജി ഇ ഇദ്ദേഹമാണ് പ്രേംജി എന്ന തൂടിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരായിരിക്കും വരുമോ ആരാണ് ജി അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജിയുടെ യഥാർത്ഥ നാമം എം പി ഭട്ടത്തിരിപ്പാടാണ് കേട്ടോ എം പി ഭട്ടത്തിരിപ്പാടാണ് ഭട്ടത്തിരി പാട് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എം പി ഭട്ടത്തിരിപ്പാടാണ് വേറെ നിങ്ങൾക്ക് ഭട്ടത്തിരിപ്പാടിനൊക്കെ അറിയാം അല്ലേ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് എം പി ഭട്ടത്തിരിപ്പാട് ഭട്ടത്തിരിപ്പാടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിരിക്കും അപ്പോൾ പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാടാണ് വേറെ വീട്ടിൽ ഭട്ടത്തിരിപ്പാടൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് അരങ്ങത്ത് അരംഗത്തേക്ക് എന്ന് വരുന്ന നാളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നിരിക്കും അപ്പോൾ എം പി ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്നത് പ്രേംജിയാണ് അല്ലെങ്കിൽ പ്രേംജിയാണ് പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാടാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അടുത്തിൽ പോകുന്നു എല്ലാവർക്കും അറിയുന്നൊരു മുഖമാണ് അല്ലേ എന്നാണ് ഇതാ ബെന്യാമിൻ അല്ലെ ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു തൂലിക നാമമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ് എന്താണെന്ന് നില കാര്യപൂർത്തിരിക്കുക അപ്പോൾ ഇതിന് മുന്നേ ഒരു പി എസ് സി പരീക്ഷയിൽ വന്ന ഒരു കൊശ്നായിരുന്നു ബെന്യാമിൻ്റെ യഥാർത്ഥ നാമം എന്താണ് മനസ്സായില്ലേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേര് നിങ്ങൾ പഠിക്കണം എന്നാണ് ബെന്യാമിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്താണ് ബെന്നി ഡാനിയേൽ എന്നാണ് കേട്ടോ ബെന്നി ഡാനിയേൽ ഡാനിയേൽ ഓക്കെ ഡാനിയൽ അല്ലെങ്കിൽ ഡാനിയേൽ അപ്പോൾ ബെന്നി ഡാനിയേൽ ആണ് ബെന്യാമിൻ എന്ന തൊഴിക നാമത്തിൽ അറിയപ്പെടുന്നത് മനസ്സായില്ലേ ബെന്നി ഡാനിയൽ അപ്പോൾ അന്ന് ഓപ്ഷനിൽ കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്ന നാല് പേരുകളുണ്ട് അത് ഏകദേശം വായിച്ചുപോയവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്താണ് ബെന്നി ഡാനിയൽ ബെന്നി ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ബെന്നിയൽ തുടങ്ങുന്ന ഒരുപാട് പേരുകൾ നാല് പേരുകളാണ് കൊടുത്തത് അപ്പോൾ ഡൗട്ട് എന്തായാലും പഠിക്കും അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ബെന്യാമിൻ ബെന്നി ി ഡാനിയൽ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ബെന്നി ഡാനിയൽ അതാണ് ബെന്യാമിൻ ഓക്കെ ബെന്യാമിൻ കിട്ടിയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആടുജീവിതമൊക്കെ വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല മനസ്സിലായില്ലേ അടുത്ത ഓസ്റ്റൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ പതിനഞ്ചാമത്തെ ഇതിലേക്ക് പോവുകയാണ് പതിനഞ്ചാമത്തെ തൂലിക നാമമാണ് ഇതാ ഈ വ്യക്തിയെ കണ്ട് മനസ്സിലാക്കുക ആരാണ് കേസരി അല്ലേ കേസരി എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം കേസരി കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേസരി എ ബാലകൃഷ്ണ പിള്ളോ ബാലകൃഷ്ണപിള്ള കിട്ടിയോ ബാലകൃഷ്ണ പിള്ളയാണ് എന്താണ് കേസരി എന്ന ഇള്ളയാണ് ഇല്ല പിള്ള ഓക്കെ കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടത് അറിയപ്പെടുന്നത് എ ബാലകൃഷ്ണ പിള്ളയാണ് മനസ്സിലായില്ലേ കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എ ബാലകൃഷ്ണ പിള്ളയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക മനസ്സിലായോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ പതിനഞ്ചെണ്ണം നമ്മൾ ഇന്നിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഒന്ന് ഒടിച്ച് നോക്കുന്നതെങ്കിൽ നോക്കുക എന്നിട്ട് ഒരു മൂന്ന് പേരങ്ങ് ചോദിക്കും ഇതാ ബെന്യാമിൻ്റെ ബെന്നി ഡാനിയലാണെന്ന് നിങ്ങൾക്കറിയാം അല്ല പെട്ടെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ അനുസരിച്ചൊക്കെ തന്നെ അടുത്ത പ്രേംജിയാണ് പ്രേംജി എം പി ഭട്ടത്രിപ്പാടാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ മാലി മാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് മാധവൻ നായരാണ് മാലി തന്നെയുണ്ട് മാധവൻ നായർ നെക്സ്റ്റ് നമ്മൾ ആനന്ദ് ആനന്ദാണ് ഡി തിരിച്ചിട്ട പി ആണ് അപ്പോൾ പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന് കിട്ടി നെക്സ്റ്റ് ഇന്ദു ചൂടൻ ഇന്ദു ചൂടൻ അല്ലേ പേര് ചൂടനുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കാണുമ്പോഴും ഒരു സാധു മനുഷ്യനാണ് അല്ലേ അപ്പോൾ ഇന്ദു ചൂടൻ എന്ന തോടിയാൽ നമുക്ക് അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠനാണ് നീലകണ്ഠൻ അത് ഒരു ചൂടൻ ഇവിടെ ഒരു കണ്ഠനുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം മനസ്സിലായില്ലേ അടുത്തത് അടുത്തതിലേക്ക് കൂവാണ് ഏകലവ്യൻ ഏകലവ്യൻ ഉറപ്പായിട്ട് ഡൗട്ട് അടിക്കും അപ്പോൾ ഏകലവ്യൻ എന്ന തൊഴിക നമുക്ക് അറിയപ്പെടുന്നത് കെ എം മാത്യു ആണ് മനസ്സിലായി കെ എം മാത്യു ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് നമ്മൾ അടുത്തേക്ക് പോകുന്നത് എന്താണ് ചെറുകാട് ചെറുകാട് എന്ന് വെച്ചാൽ സി ഗോവിന്ദ പിഷാരടിയാണ് അല്ലേ സി ഗോവിന്ദ പിഷാരടിയാണ് നെക്സ്റ്റ് കാക്കനാടനാണ് ജോർജ് വർഗീസ് കാക്കനാടൻ ജോർജ് ആണ് അങ്ങനെ നമ്മൾ അടുത്തത് പോകുന്നത് ഉറൂബ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുക എന്ന യഥാർത്ഥ നാമത്തിൻ്റെ നാമമാണ് എന്ത് ആരുടേത് ഉറൂബ് അദ്ദേഹത്തിൻ്റെ തുലിക നാമാണ് ഉറൂബ് ഓക്കെ അടുത്തത് പി സി ഗോപാലൻ പി സി ഗോപാലൻ്റെ ൂലിക നാമം നന്ദനാറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നന്ദനാർ അങ്ങനെ നമ്മൾ കോവിലേക്ക് വരുന്നു കോവിലൻ വി ഉണ്ട് വി എന്ന് വെച്ചാൽ വി വി രണ്ട് തവണ വി വി അയ്യപ്പൻ ഓക്കെ കോവിലൻ നെക്സ്റ്റ് മുലൂർ മുലൂർ എന്ന് വെച്ചാൽ എന്താണ് എസ് പത്മനാഭ പണിക്കറാണ് അല്ലേ മുലൂർ എസ് പത്മനാഭ പണിക്കറാണ് മുലൂർ എസ് പത്മനാഭ പണിക്കറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് ആശാ അങ്ങനെ നമ്മൾ ഫസ്റ്റിലേക്ക് പോകുന്നു അതാണ് കെ ശ്രീകുമാറാണ് കിട്ടിയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പതിനഞ്ചെണ്ണം നമ്മൾ ചോദിച്ചു അതിൽ ഞാൻ ഒരു മൂന്ന് പേര് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ഞാൻ ചിലപ്പോൾ ഒറിജിനൽ പേര് ചോദിക്കുക അവരുടെ യഥാർത്ഥ സോറി യഥാർത്ഥ നാമം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ അവരുടെ തൂലിക നാമം നിങ്ങൾ പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ തൂലിക നാമം വരും എന്നിട്ട് എന്ത് ചെയ്യും യഥാർത്ഥ നാമത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടതായിട്ടും വരും മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് ജോർജ്ജ് വർഗീസ് എന്ന എഴുത്തുകാരൻ്റെ എന്ന സാഹിത്യകാരൻ്റെ തൂലിക നാമം എന്താണ് ജോർജ് വർഗീസ് എന്ന സാഹിത്യകാരൻ്റെ തോലിക നാമം ഓക്കെ തൂലിക നാമം എന്താണ് ജോർജ് വർഗീസ് കിട്ടിയോ കിട്ടിയില്ലേ ഓക്കെ അപ്പോൾ ജോർജ് വർഗീസ് എന്ന സാഹിത്യകാരൻ്റെ തോലിക നാമം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്താണ് എന്താണ് വരിക ഓക്കെ കാക്കനാടൻ അല്ലേ കാക്കനാടൻ എന്നാണ് അല്ലേ കാക്കനാടൻ എന്നാണ് ജോർജ് വർഗീസ് എന്ന എഴുത്തുകാരൻ്റെ തോലിക നാമം അല്ലേ അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും എന്താണ് കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരും സംശയം വരും ആരാണ് കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് കോവിലൻ ഓക്കെ കിട്ടി നമുക്കറിയാം അല്ലേ കോവിലിൽ വി വീണ്ടപ്പോൾ വി വി അല്ല വി വി എന്ന് കാണുമ്പോൾ മനസ്സിലാവും വി വി അയ്യപ്പനാണ് അല്ലെ വി വി അയ്യപ്പനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാണ് മൂന്നാമത്തെ ക്വസ്റ്റ് ഇതാണ് ഓക്കെ നന്ദനാർ നന്ദനാർ ഓക്കെ നന്ദനാർ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് നന്ദനാർ ഓക്കെ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് എന്നാണ് ആരായിരിക്കും വരിക നന്ദനാർ എന്ന തൂഴിക നാമത്തിൽ അറിയപ്പെടുന്നു ആരാണ് പി സി കുട്ടികൃഷ്ണൻ അല്ലേ ആണോ പി സി കുട്ടികൃഷ്ണൻ അല്ല പി സി ഗോപാലനാണ് അല്ലേ ഗോപാല പി സി കുട്ടികൃഷ്ണൻ ആരാണ് ഉറുബാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പതിനഞ്ച് മണിയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇപ്പോൾ നിങ്ങൾ പേര് പഠിച്ചിട്ട് അതിൻ്റെ തൂളിക നമ്മളത്തിൽ നിന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വയ്ക്കുമോ ഒന്ന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തൂലിക നാം എടുക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഷോർട്ട് ഫോം നിങ്ങൾക്ക് കിട്ടണം അതായത് ഒരു തൂലിക നമ്മൾ തന്നെ എന്തായാലും നാലോപ്ഷനിൽ ഉണ്ടാവും ആ നാലോപ്ഷൻ ഒരേ പോലത്തെ പേരൊന്നും കേട്ടറിന് എന്തായാലും വരില്ല ഓക്കെ അത്രത്തോളം ഒന്ന് വിപുലീകരിച്ച് പോയിട്ടുള്ള നമ്മുടെ കുഷ്യൻ സെറ്റ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഏകദേശം ഒരു ഒരു ഊഹം ഒരു ഊഹം മാത്രം ഇപ്പോൾ എന്താണ് പിന്നെ വി വി അയ്യപ്പൻ അല്ലെങ്കിൽ വി വി അയ്യപ്പൻ വി വി അയ്യപ്പനെ കുറിച്ച് നിങ്ങൾ കോവിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ കോവിലും കോവിൽ നിന്നല്ല കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുക വി വി അയ്യപ്പൻ അല്ലാണ്ട് വി വി അയ്യപ്പൻ വി വി കൃഷ്ണൻ എന്നും മറ്റോ അങ്ങനെ എല്ലാത്തിനും വി വി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു ടേം മാത്രം മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കെത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയിക്കണം കോമെൻറ്റ് ചെയ്ത് അറിയിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത സെറ്റ് ഇതിൻ്റെ അടുത്ത പതിനഞ്ച് സെറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വെരി നെക്സ്റ്റ് അവിടെ ബ്രേക്കൊന്നും വരില്ല പെട്ടെന്ന് തന്നെ ഞാൻ തരും കാരണം ഒരുമിച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത് മനസ്സിലായില്ലേ അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് പഠിക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു സമയം ഒരു ചെറിയ ടൈം എടുക്കുന്നു അപ്പോൾ തന്നെ അടുത്ത് വരും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ അപ്പോൾ അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്